നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപ്പളയിൽ നിന്ന് മിയാപദവിലേക്ക് പോകുന്ന റോഡാണ്. പത്തോടിയില് എത്തുന്നതിന് മുമ്പ് ഉപ്പള എന്ന് ജസ്റ്റ് താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ, അപ്പോൾ രണ്ട് സൈഡിൽ ഡ്രൈനേജ് ഇല്ല. ഇപ്പോൾ നിലവിൽ ഒരു സൈഡാണ് ഡ്രൈനേജ് ഉള്ളത്. അപ്പോൾ ഇല്ല, ഒരു സൈഡിലുള്ള ഡ്രൈനേജിൻ്റെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, കോൺക്രീറ്റ് കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. അതായത് ഈ കാണുന്നത് ഒരു സൈഡത്തെ കോൺക്രീറ്റ് ആണ്. അപ്പോൾ ഇത് ശരിക്കും ഫുള്ള് മൂടിയ നിലയിലാണ് കാണുന്നത്. ഏതാണ്ട് ഒരു 100 മീറ്ററോളം സ്ഥലം ഇത് മൂടിയിട്ട് തന്നെ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ മാത്രം ഭാഗികമായി ഡ്രൈനേജ് ഉണ്ട്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം റോട്ടിലാണ്. അപ്പോൾ ഇതിന് ശരിക്കും ആരാണ് ഇതിന് സംവിധാനം കണ്ടെത്തേണ്ടത്? നാട്ടുകാരാണോ അല്ല ബന്ധപ്പെട്ട അതോറിറ്റിയാണോ? എന്തെങ്കിലും ഇതിന് സംവിധാനം ഉണ്ടോ? ഇതാ ഈ ഒരു ഏരിയ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതാ ഇത് ഡ്രൈനേജാണ്. ഡ്രൈനേജ് എല്ലാം മൂടിയ ഒരവസ്ഥയാണ്. ഇതാ ഈ ഒരു കുഴി നോക്കിക്കോളൂ നിങ്ങൾ. ഇത് വെള്ളം വന്നിട്ട് കുഴി വീണതാണ്. ജസ്റ്റ് ഇതാ ഈ റോഡിന് ജസ്റ്റ് ആരെങ്കിലും സൈഡ് കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കുഴിയിലേക്ക് വീണു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പൊക്കാൻ വലിയ പാടായിരിക്കും. ഇങ്ങനെയാണ് അവസ്ഥ. ഇനി നിങ്ങൾക്ക് കാണാം, ഇതാ ഈ സൈഡിൽ ഡ്രൈനേജ് ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ കാണുന്നില്ല. ശരിക്കും ഡ്രൈനേജ് ഉണ്ട്, ഇതിൻ്റെ അടിയിൽ ഡ്രൈനേജ് ഉണ്ട്, പക്ഷേ കാണുന്നില്ല. നോക്കൂ നിങ്ങൾ, ഈ ഒരു വലിയ ഏരിയ ഡ്രൈനേജ് ഇല്ല, ഫുള്ള് മൂടിക്കിടക്കാണ്. പത്തോടിയിലേക്ക് പോകുന്ന റോഡാണ്. ശരിക്കും ഈ വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, റോഡിൻ്റെ ഇരുവശവും പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മർഹൂം നമ്മുടെ പ്രിയങ്കരനായ MLA പ്രദുച്ച നിർമ്മിച്ച റോഡാണിത്. ആ റോഡ് ഇപ്പോൾ ഡ്രൈനേജ് ഇല്ലാത്ത കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഡ്രൈനേജ് ഉണ്ടായിട്ട് അത് ശരിക്കും പ്രവർത്തിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് സൈഡിൽ നിന്നെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾ എന്തെങ്കിലും ചെയ്തെങ്കിലേ ഇതുണ്ടാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഈ റോഡിന് ചിലവഴിക്കുന്നതിൻ്റെ പകുതി പൈസ ഡ്രൈനേജിന് ചിലവഴിച്ചു കഴിഞ്ഞാൽ വലിയ ലാഭം ഈ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം.